മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിന് പ്രത്യേക പരിഗണനയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കാസർഗോഡ് ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിന് പ്രത്യേക പരിഗണനയാണ് നൽകി വരുന്നതെന്നും മലയോര മേഖലയിലെ കർഷകരെ ചേർത്തുപിടിച്ചാണ് വനം വകുപ്പും സർക്കാരും പ്രവർത്തിക്കുന്നതെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നബാർഡ് പദ്ധതിയിൽ നിർമ്മിച്ച കാസർഗോഡ് ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് സമുച്ചയം ഫോറസ്റ്റ് വനശ്രീ കോംപ്ലക്സിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരും വന്യജീവികളുമായുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാനായി ദീർഘ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ വിവിധ പദ്ധതികൾ സംസ്ഥാനത്താകെ നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാറടുക ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണത്തോടെ 22 കിലോമീറ്റർ സോളാർ തൂക്കുവേലി സ്ഥാപിക്കുകയും ആനകളെ നിരീക്ഷിക്കാൻ പുലിപ്പറമ്പിൽ AI ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ 32 കിലോമീറ്റർ സോളാർ തൂക്കുവേലി നിർമ്മാണം പുരോഗമിക്കുകയാണ്. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ മുളിയാറിൽ കൂടുവെച്ച് പുലിയെ പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി പൊതുജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജില്ലയിലെ പള്ളം കണ്ടൽ റിസർവിൽ നഗരവനം പദ്ധതി അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ മികച്ച ഓഫീസ് അന്തരീക്ഷം പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകാൻ ഉദ്യോഗസ്ഥർ ഉപയോഗപ്പെടുത്തണമെന്ന് MLA പറഞ്ഞു. KEL കൊച്ചി മാനേജിംഗ് ഡയറക്ടർ കേണൽ ഷാജി എം വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CA സൈമ, നബാർഡ് DDM KS ഷാരോൺ വാസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ അഷ്റഫ് സ്വാഗതവും കാസർഗോഡ് ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി രതീശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.